നമസ്കാരം. ഒരു പബ്ജി പ്രണയം ഇപ്പോൾ വലിയ ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാമുകനൊപ്പം കഴിയാൻ നേപ്പാൾ വഴി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ സ്വദേശി സീമ ഹൈദറിന്റെ അതിർത്തി കടക്കലാണ് ഇപ്പോൾ ചർച്ചയിൽ നിറയുന്നത്. പാക് ചാരുവനിതയാണോ ഈ യുവതി എന്ന് പോലും സംശയം ഉയരുന്നുണ്ട്. അതിന് കാരണങ്ങളും നിരവധിയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിൽ ഇവരിൽ നിന്ന് 6 പാകിസ്ഥാൻ പാസ്പോർട്ടുകൾ കണ്ടെടുത്തതാണ് സംശയത്തിന് കാരണമായത്. എല്ലാ പാസ്പോർട്ടുകളിലും വ്യത്യസ്തമായ വിലാസമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് സംശയത്തിനും അന്വേഷണത്തിനും വഴിവെച്ചത്. പാസ്പോർട്ടുകൾക്ക് പുറമെ 2 വീഡിയോ കാസറ്റുകളും 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്താണ് കാസറ്റിലെ ഉള്ളടക്കമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. നേപ്പാളിലെ പാക് ഏജന്റുമാർ സീമയ്ക്ക് ആശയവിനിമയം നടത്തുന്ന രീതി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. പാക് ചാരന്മാർ ഇത്തരത്തിൽ സ്ത്രീകളെ പരിശീലിപ്പിക്കുകയും തുടർന്ന് അവരെ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യാറുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു. സീമയുടെ ഇന്ത്യൻ രീതിയിലുള്ള വസ്ത്രധാരണവും ഇടപെടലുകളും എല്ലാം വലിയ സംശയമാണ് ഉയർത്തുന്നത്. ഈ സംശയം കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ രീതിയിലേക്ക് മാറുന്നതിന് സീമ ഹൈദറിന് ബാഹ്യ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഏജൻസികളുടെ നിഗമനം. വിദേശ വനിത എന്ന് തോന്നാതിരിക്കാനും ഇന്ത്യൻ ഗ്രാമീണ വനിത എന്ന് തോന്നിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നതിനും ഒരുങ്ങുന്നതിനും ഈ രംഗത്തെ പ്രൊഫഷണലിൽ തന്നെ സീമയെ സഹായിച്ചതായി ഏജൻസികൾ സംശയിക്കുന്നു. അതിർത്തിയിലെ പരിശോധനയിൽ പിടിക്കപ്പെടാതിരിക്കുന്നതിനാണ് സീമയുടെയും മക്കളുടെയും രൂപമാറ്റമെന്നാണ് സംശയം. ഇന്ത്യൻ ഭാഷകളിലുള്ള സീമയുടെ കഴിവും അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നേപ്പാളിൽ വെച്ച് പാക് ഏജന്റുമാർ ഇന്ത്യൻ ഭാഷകളിൽ സീമയ്ക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. കൃത്യമായ പദ്ധതികളോടെ ഇന്ത്യയിലേക്ക് അതിർത്തി കയറ്റിവിടുന്ന സ്ത്രീകൾക്കാണ് പാക് ഏജന്റുമാർ ഇത്തരത്തിൽ പരിശീലനം നൽകാറുള്ളത്. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ഏജന്റുമാർ നിലവിൽ നിരീക്ഷണത്തിലാണ്. UP പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് 12 മണിക്കൂർ നേരം സീമയെ ചോദ്യം ചെയ്തിരുന്നു. നേപ്പാളിലൂടെ ഇന്ത്യയിലെത്തിയത് എങ്ങനെയെന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് ചോദിച്ചതെന്നാണ് വിവരം. സച്ചിനെയും പിതാവ് നേത്രപാൽ സിംഗിനെയും നോയിഡയിലെ ATS ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. രാവിലെ 10 തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി വരെ തുടർന്നു. കാമുകനെ കാണാനാണ് ഇന്ത്യയിലെത്തിയതെന്ന നിലപാടാണ് സീമ ചോദ്യം ചെയ്യലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് സീമയുടെ മൊഴി ATS പരിശോധിക്കുകയാണ്. പാകിസ്ഥാൻ സ്വദേശിയായ സീമ ഗുലാം ഹൈദർ ഓൺലൈൻ ഗെയിമായ PUBG പരിചയപ്പെട്ട സച്ചിൻ മീണയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനാണ് ഇന്ത്യയിലേക്ക് കടന്നത്. അനധികൃതമായി ഇന്ത്യയിൽ കടന്നതിന് കഴിഞ്ഞ 4 സീമയും ഒത്താശ ചെയ്തതിന് സച്ചിനെയും പിതാവിനെയും UP പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി ഇവർക്ക് 7 ജാമ്യം ലഭിച്ചു. തുടർന്ന് സീമയും 4 മക്കളും സച്ചിനൊപ്പം രഘുപുരിയിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അതിനിടെ സീമ ഹൈദറും സച്ചിൻ മീണയും നേപ്പാളിൽ താമസിച്ചത് വ്യാജ പേരിലെന്നും കണ്ടെത്തിയിരുന്നു. 2 ദിവസങ്ങളിലായാണ് ഇരുവരും ഹോട്ടലിലെത്തിയത്. മാത്രമല്ല അന്നേ ദിവസം സീമ എത്തിയത് കുട്ടികളില്ലാതെയുമാണ്. ഭർത്താവിന്റെ പീഡനത്തിൽ സഹികെട്ടാണ് യുവതി കാമുകനെ തേടി ഇന്ത്യയിലെത്തിയതെന്നാണ് പറയുന്നത്. കുട്ടികളുമായി വീട് വിട്ട യുവതി കറാച്ചിയിലെത്തി വിമാനം വഴി ദുബായിലെത്തുകയായിരുന്നു. അവിടെ നിന്ന് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കും വിമാനമാർഗമെത്തി. കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കാറയിലേക്ക് ബസ് കയറി. 4 കുട്ടികൾ ഒപ്പമുള്ളതിനാൽ അതിർത്തികളിലെ പരിശോധനയിലൊന്നും പോലീസ് ഇവരെ സംശയിച്ചില്ല. ഇന്ത്യൻ വേഷത്തിലായിരുന്നു യാത്ര. സച്ചിനൊപ്പം താമസം ആരംഭിച്ച് 1 മാസം പിന്നിട്ടപ്പോഴാണ് നിയമപരമായി വിവാഹം കഴിക്കാൻ യുവതി തീരുമാനിച്ചത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ അന്വേഷിക്കാനായി ഒരു അഭിഭാഷകനെ സമീപിച്ചതോടെയാണ് സീമ ഹൈദർ പാകിസ്ഥാൻ സ്വദേശിനിയാണെന്ന വിവരം പുറത്തറിയുന്നത്. 4 കുട്ടികളെയും കൂട്ടിയാണ് സീമ അഭിഭാഷകനെ കാണാനെത്തിയത്. ഇവരുടെ കൈവശം പാകിസ്ഥാനി പാസ്പോർട്ടുകളും ഉണ്ടായിരുന്നു. സച്ചിനെ നിയമപരമായി വിവാഹം കഴിക്കണമെന്നും അതിനുവേണ്ട നടപടിക്രമങ്ങൾ എന്തെല്ലാമെന്നുമാണ് സീമ അഭിഭാഷകനോട് തിരക്കിയത്. ഇന്ത്യൻ വിസ സംഘടിപ്പിക്കാനുള്ള മാർഗങ്ങളും അന്വേഷിച്ചു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് മടങ്ങുകയായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ യുവതി അനധികൃതമായാണ് ഇന്ത്യയിൽ താമസിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതോടെ അഭിഭാഷകൻ ഈ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു.